നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. സീതപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് സീതപ്പഴം വെച്ചിട്ട് ഒരു ഡെസേർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ ഈ കേക്ക് മർമേഡ് തീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു കുഞ്ഞു മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിന്ന്. ബേബിയുടെ നെയിം ദുവ എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ദുവക്കുട്ടീനെ ഒന്ന് വിഷ് ചെയ്യാം. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ദുവക്കുട്ടി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ഫസ്റ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട ഫ്ലോർ മിക്സ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 3/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും, മിൽക്ക് പൗഡറും നിർബന്ധമില്ല, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് അരിച്ചെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്ത് ഇതുപോലെ പൊങ്ങി വന്നാൽ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അടുത്തത് അരിച്ചു വെച്ച ഫ്ലവർ മിക്സും 2 ടേബിൾ സ്പൂൺ പാലും ആഡ് ചെയ്യണം. ആദ്യം കുറച്ച് ഫ്ലവർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം, പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം. അങ്ങനെ ഫ്ലവർ മിക്സും പാലും ഇടവിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 7 ഇഞ്ച് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപ് മോൾഡിൽ ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വച്ചെടുക്കണം. എന്നിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വച്ചിട്ട് 25 to 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ലോണം പൊങ്ങി നല്ല സോഫ്റ്റി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്യാം. ഇനി കേക്കിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള സീതപ്പഴത്തിൻ്റെ മിക്സ് റെഡിയാക്കാം. ഇവിടെ 4 സീതപ്പഴത്തിൻ്റെ സീഡൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. സീഡൊക്കെ മാറ്റി തരക്കപ്പോഴുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സീതപ്പഴം നല്ലോണം അരച്ചെടുക്കരുത്, ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാട്ടോ. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ പൗഡറും ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ക്രം കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച സീതപ്പഴത്തിൻ്റെ മിക്സ് 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഫൈനൽ കോട്ട് ചെയ്യാനുള്ള ക്രീം ഇതിൽ ആഡ് ചെയ്യേണ്ട. നമ്മൾ സീതപ്പഴം നല്ലോണം അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ കേക്ക് ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. സീതപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രം കോട്ടിങ് ചെയ്യാനുള്ള ക്രീമിൽ ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഷെഫ് മാസ്റ്റേർഡ് ഈ ഒരു നാവി ബ്ലൂ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ ആഡ് ചെയ്യേണ്ട, ലൈറ്റ് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു കേക്ക് ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചെടുക്കാം. ഇനി ഇത് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 3/4 കപ്പ് വെള്ളവും മെൽറ്റ് ചെയ്തെടുത്തതാണ്. വെറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ലെയറിലൊക്കെ വൈറ്റ് ക്രീമിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ സീതപ്പഴത്തിൻ്റെ മിക്സ് ഫില്ലിങ്സായി ചെയ്താൽ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രീം കൊണ്ട് ഇതുപോലെ സൈഡിലാക്കി കൊടുക്കാം.
ഇനിതിലേക്ക് ആ മിക്സ് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം വെറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്യാം പിന്നെ സീതപ്പഴത്തിന്റെ മിക്സും ബദാം ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം എന്നിട്ട് നേരത്തെ ബീറ്റ് ചെയ്തു വെച്ച ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്യാം അങ്ങനെ ക്രം കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഈ ബാക്കിയുള്ള ക്രീമിലേക്കും നേരത്തെ ആഡ് ചെയ്ത ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം അങ്ങനെ ക്രം കോട്ടിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കേക്ക് ഫുൾ ആയി ഐസിംഗ് ചെയ്തെടുക്കാം അങ്ങനെ കേക്ക് ഫുൾ ആയി ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കേക്കിന്റെ സൈഡിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കാം അങ്ങനെ കേക്കിന്റെ സൈഡിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അടുത്തത് കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യാം ഫസ്റ്റ് ഈ ഡോളിനെ ഡ്രസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ എടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആണ് അതിൽ ബ്ലൂ കളർ ആഡ് ചെയ്തു കൊടുത്തതാണ് ഇനി ഫോണ്ടനിൽ കുറച്ച് ഐസിംഗ് ഷുഗറോ കോൺഫ്ലോറോ ഇട്ടിട്ട് പരത്തിയിട്ട് ഈ ഡോളിന് മേലെ ഇതുപോലെ വെച്ചെടുക്കാം എന്നിട്ട് ഡോളിന് ഡ്രസ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി മെർമെയ്ഡിന്റെ ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടനിൽ ഈ ഒരു പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ഫോണ്ടൻ മോൾഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാം നന്നായിട്ട് പ്രസ് ചെയ്താലേ അതിലെ ഷേപ്പ് കിട്ടുള്ളൂ ഇതുപോലത്തെ മോൾഡ് ബേക്കിംഗ് പ്രോഡക്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കിട്ടും ഇനി ഇത് ഈ മോൾഡിൽ നിന്ന് മാറ്റാം ഇനി ഇതിനൊരു ഷേഡ് കൊടുക്കണം അതിനു വേണ്ടി ഇതുപോലത്തെ കോപ്പർ കളറിലുള്ള ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതൊരു ബ്രഷ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആ ഡോളിൻ്റെ ഡ്രസ്സിന് കൂടി ഷെയ്ഡ് കൊടുക്കാം പിന്നെ ഫോണ്ടൻ്റ് വെച്ച് ഇതുപോലെ സ്റ്റോൺ ഷേപ്പിലും പിന്നെ സ്റ്റാർ ഫിഷിൻ്റെ ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റാർ ഫിഷിൻ്റെത് ഈ ഒരു ഫോണ്ടൻ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ സ്റ്റോണിൻ്റെത് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുത്തതാണ് സ്റ്റാറിൽ ആഡ് ചെയ്തത് ഈ ഒരു പിങ്ക് കളറും പിന്നെ സ്റ്റോണിൽ ഈ ഒരു ബ്രൗൺ കളറാണ് ആഡ് ചെയ്തത് രണ്ടും ഷെഫ് മാസ്റ്ററുടെ കളറാണ് കേട്ടോ പിന്നെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലത്തെ മോൾഡിൽ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ട് രണ്ട് പീസ് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളറിലും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഫ്ലവർ ചെയ്യുന്നത് കഴിഞ്ഞ ഫോണ്ടൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ ഫ്ലവറിൽ ആഡ് ചെയ്തത് ഈ ഒരു കളറാണ് കേട്ടോ ഇനി ഈ ഡെക്കറേഷൻസൊക്കെ കേക്കിലേക്ക് വെച്ചെടുക്കാം പിന്നെ സാൻഡ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് കേക്ക് ക്രംസ് തന്നെയാണ് ഇട്ട് കൊടുത്തത് കേക്കിൻ്റെ പീസ് ഒരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ സ്റ്റാറിൻ്റെ മേലെ ഇതുപോലത്തെ ചെറിയ വൈറ്റ് ഷുഗർ ബോൾസ് കൂടി വെച്ചെടുക്കാം ഡോളിൻ്റെ സൈഡിൽ ഒരു ചെറിയ വൈറ്റ് റോസ് ഫ്ലവർ കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഫ്ലവർ ഫോണ്ടൻ്റ് അല്ല പിന്നെ ഇതുപോലത്തെ ഫ്ലവർ ഈ സ്റ്റോണിൻ്റെ ബാക്കിലായിട്ടും വെച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 കിലോ 350 ഗ്രാം ആണ് സീതപ്പഴം കേക്കിൻ്റെ റേറ്റ് 1 kg 800 ആണ് പിന്നെ തീം കേക്കിന് അതിൽ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ബൈ